യേശു ക്രിസ്തുവിന്റെ അതിയെ പരിശുദ്ധമാക്കി നാമത്തിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും എനിക്കുള്ള സ്നേഹ വന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു ഏലിയാവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു ഭാഗവുമായിട്ടാണ് ഇന്ന് സന്ധ്യാസമേത് ഞാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് ആ ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ ഏലിയാബ് ഹോരേബിൽ എന്നുള്ള മൗത്രിമായ വിഷയമാണ് ഞാനിപ്പോൾ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ പാഠങ്ങൾ പോലെ തന്നെ ഏറെ ആത്മീക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരനഗിരഹിതമാകുന്ന പഠനമാണ് ഇന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ വേദഭാഗവും അതുകൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ളതും വചനപ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഈ വിഷയം അല്പസമയം നമുക്ക് ചിന്തിക്കാം എന്ന് കർത്താവിൽ പ്രത്യാശിക്കാകുന്നു ചൂരച്ചെയുടെ ചുവട്ടിൽ വച്ച് എരിയാവ് തന്നെ ബലപ്പെടുത്തി ദൈവം പറഞ്ഞയച്ച മനോഹരമായ സംഭവം നമുക്ക് ഇതിനകം ചിന്തിക്കുവാൻ ദൈവയുടെയാക്കി ഹോറേബിൽ വച്ച് അല്പമായി ദൈവം അവനെ ശാസിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് പ്രവാചകൻ മരുഭൂമിയിൽ നിന്ന് ഹോറേബിലേക്ക് പോയത് എന്നുള്ളത് അതേ സംബന്ധിച്ച് ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട് അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒട്ടേറെ സംഭവവികാശങ്ങൾ അരങ്ങേറിയ ഒരു സ്ഥലമാണ് ഹോറേബ് എന്ന് പറയുന്നത് അപ്പൊ ആ സ്ഥലത്തോട് തനിക്ക് പ്രത്യേകമായൊരു താൽപ്പര്യം മനസ്സിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു രണ്ടാമതായി തന്റെ ഇപ്പോഴുള്ള നിരാശയും ദുഃഖത്തെയും ഊട്ടി വളർത്തുവാൻ പറ്റിയ ഒരു സ്ഥലമായി ഹോറേബിനെ അദ്ദേഹം കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ രണ്ട് കാരണങ്ങളാലായിരിക്കണം ഹോറേബിലേക്ക് പ്രവാചകൻ പോകുവാൻ നിർബന്ധിതനായിത്തീരുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഹോറൈബിൽ വെച്ച് ദൈവം പ്രവാചകനെ തന്നെക്കുറിച്ച് തന്നെ ഒരു വെളിപ്പാട് കൊടുക്കുന്നതായി ഇതിന്റെ ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട് പ്രവാചകന് തന്നെ തന്നെ ഒരു വെളിപ്പാട് ദൈവം കൊടുക്കുകയാണ് അതിലാദ്യമായ തന്റെ ബാഹ്യമായ മഹത്വവും ഒടുവിലായി തന്റെ ആന്തരികമായ മഹത്വമാണ് ബാഹ്യമായ മഹത്വവും ആന്തരികമായ മഹത്വവും ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഒരുപോലെ വെളിപ്പെടുത്തിയ മനോഹരമായ ഒരു പ്രവിശ്യയായി ഒരു സ്ഥലമായി ഈ ഹോറേബിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൾ തന്നെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള തെറ്റായ ധാരണകൾ തിരുത്തപ്പെടുവാൻ ദൈവം ഇവിടെ അവസരം നൽകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അവനൊരു ഗുഹയിൽ ചെന്ന് രാപാർത്തു അപ്പോൾ അവൻ എഹോടെ എല്ലപ്പാടുണ്ടായി അവനോട് ഏലിയാവേ ഇവിടെ നിനക്കെന്ത് എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഒൻപതാം വാക്യം വായിക്കുന്നത് അവൻ ഹോദേവിൽ ചെന്നൊരു ഗുഹയിൽ കടന്ന് അതിനകത്ത് രാപാർത്തു അപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി ഇവിടെ നിനക്ക് എന്ത് എന്ന് അവനോട് ചോദിച്ചു എന്ന് വായിക്കുന്നു ഗുഹയിൽ കടന്നതിനെ കുറിച്ച് രണ്ട് ചിന്തകളാണ് ഇവിടെയുള്ളത് ഒന്ന് തണുപ്പിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്നും തന്നെത്താൻ രക്ഷിച്ച് സൂക്ഷിക്കാൻ അവൻ ഗുഹയിലേക്ക് കടന്നായിരിക്കണം രണ്ടാമതായി തന്റെ മനോഭാവത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പെരുമാറ്റവുമായും ഈ ഗുഹയിലെ പ്രവേശനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു കാരണം ഇപ്പോൾ അല്പം ഭയത്തിൽ ആയിരിക്കുകയാണ് ഇസബേലെ തന്നെ വകവെടുത്തും എന്നുള്ള ഭീതി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യൻ നിലയിൽ തന്നെ മതിക്കുന്നുണ്ട് അപ്പോൾ അവന് യഹോയുടെ അരുളപ്പാടുണ്ടായി എന്നാണ് ഇവിടെ വായിക്കുന്നത് ഇതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം ഏലിയാവിന് യഹോയുടെ അള്ളപ്പാടുണ്ടായതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പതിനേഴാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം എട്ടാം വാക്യം പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഈ വാക്യങ്ങളിലൊക്കെ യഹോയുടെ എല്ലപ്പാട് ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ അതിൽ നോക്കാൻ വളരെ വ്യത്യസ്തപ്പെട്ട ഒരള്ളപ്പാടാണ് ഇപ്പോൾ ഈ ഗുഹയിൽ വെച്ച് ദൈവം പ്രവാചകന് നൽകിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിനക്ക് നിനക്കെന്ത് കാര്യം ദൈവം ചോദിക്കുക മാത്രമല്ല ഇവിടെ ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്ന ഭാഷാരീതി നമ്മൾ കണക്കാക്കിയാൽ ഒരാളത്വത്തിന്റെ സാന്നിധ്യം വിശേഷാൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന മനോഹരമാകുന്ന ഒരു വാക്യാംശമാണ് ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്നുള്ള ചോദ്യം കുറെ കൂടെ വ്യക്തതയോടും ശരിയായും നമ്മൾ ഭാഷാന്തരം ചെയ്താൽ ഏലിയാവെ നീ ഇവിടെ എന്തു ചെയ്യുന്നു എന്നാണ് വാസ്തവത്തിൽ തരം ചെയ്യേണ്ടത് ഏലിയാവ് ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ച ആ വാക്യം ഏലിയാവെ ഇവിടെ നീ എന്ത് ചെയ്യുന്നു എന്നാണ് വാസ്തവത്തിൽ മൂലഭാഷയെന്ന് കൃത്യമായി തർജ്ജമ ചെയ്താൽ തെരഞ്ഞു ചെയ്യേണ്ടത് അവിടെ വളരെ പ്രയോജനകരമായ ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടുവന്ന ഈ ദൈവത്തിന്റെ ദാസൻ അതും പ്രത്യേകിച്ച് കർമേലിൽ മഹാത്ഭുതം ചെയ്ത് പ്രാർത്ഥന കൊണ്ട് ഇസ്രായേലിന്റെ ദൈവം തന്നെ ദൈവമെന്ന് തന്നെ ദൈവത്തിന്റെ പ്രവാചകെന്ന് ഈ ജനം തങ്കിലേക്ക് തിരിയുന്നു എന്ന് വെളിപ്പെടുത്തിയ പ്രവാചകനാണ് ഇപ്പോൾ ഗുഹയിൽ വന്ന് തന്നെ താൻ ഒളിച്ച് ഇരിക്കുന്നത് ആത്മീയ അലസന്മാരായ ആളുകളെ കുറിച്ച് ആളുകളെ കുറിച്ച് എല്ലാവർക്കുമുള്ള ഒരു അനുഭവമായി അല്ലെങ്കിൽ ഒരു പാഠമായി ഈ ചോദ്യം ഒരുപക്ഷെങ്കിൽ ദൈവത്തിൽ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ ദൈവം അവനോട് ചോദിച്ചപ്പോൾ അവൻ അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ ഹോബയ്ക്ക് വേണ്ടി മറുപടി പറയുകയാണ് ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ശ്രീൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രഭാകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു അവൻ പറയുക ദൈവത്തോട് പരാതി പറയുക ഞാൻ എന്റെ ദൈവമായ ദൈവമായി വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു ശ്രേയൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠത്തെ ഇടിച്ച് വാൾകൊണ്ട് അവരെ കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഇതാണ് തന്റെ പരാതി പത്തും പതിനാലും വാക്യങ്ങൾ ദൈവത്തോട് പറയുന്ന ആ ഒരു ചോദ്യം ഒരേ മറുപടിയും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ ഏലിയാ കൊഴുകുന്ന മറുപടി ആത്മാർത്ഥമായതുകൊണ്ടാണ് ദൈവം തന്നെ ഈ സ്ഥാനത്ത് ശാസിക്കാതെ ഇരുന്നത് എന്നും ചില ദൈവദാസന്മാർ അവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുവന്നാലും ഇസ്രയേൽ ദേശത്ത് നിന്ന് ഒരടിയും കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഓടി ഇവിടെ എത്തിയിരിക്കുക ദൈവം അപ്പോൾ അത് മതിയായ ന്യായീകരണം ഈ വാക്കിലില്ലെന്ന് മാത്രമല്ല സ്വാഭാവികമായി വികാര തള്ളലും വികാരത്തള്ളലും ദൈവജനത്തെപ്പറ്റിയുള്ള കുറ്റപ്പെടുത്തലുമെല്ലാം പ്രവാചകന്റെ ഈ വാക്കിൽ നമുക്ക് ദർശിക്കുവാനായി സാക്ഷി സാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ആവലാതിപ്പെടുന്നു നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോഡമില്ക്ക എന്ന് ദൈവം എലിയാനോട് കൽപ്പിച്ചു അവൻ ഗുഹയുടെ അകത്ത് രാബാർക്കിയാണ് നീ പുറത്തു വന്ന് യഖോയുടെ മുമ്പാകെ നിൽക്കുക എന്ന് കൽപ്പിച്ചു ആ ദൈവശബ്ദം കേട്ട് അവന് ഗുഹയുടെ മുഖത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു കർത്താവിന്റെ ശബ്ദം കേട്ടാൽ ഏത് അകത്ത് ഒളിച്ചിരിക്കുന്നവനും പുറത്ത് വന്നേ നോക്കുകയുള്ളൂ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ കണ്ട നാല് കാഴ്ചകൾ അതാണ് അവിടെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടായി ഇവിടെ രേഖപ്പെട്ടിരിക്കുന്നു ഈ നാല് കാഴ്ചകളിൽ ഒന്ന് അവൻ ഗുഹയുടെ വാതുക്കൽ വന്ന് ദൈവകൽപ്പന പ്രകാരം ഇവിടെ പുറത്തു വരിക എന്ന് ദൈവം ഏലിയാവോട് പറഞ്ഞപ്പോൾ അവൻ ഈ ഗുഹയുടെ പുറത്തു വന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ഒരുപാട് തിയോളജിക്കലായിട്ടുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു പാസേജായത് കാരണം ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ കഴിയേയില്ല എന്നൊക്കെ ദൈവം മോശയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ യഹോവ ഇതാ കടന്നു പോകുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ എന്നുള്ളത് അത് വേറൊരു വിഷയമാണത് മറ്റു സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളാം അങ്ങനെ കടന്നു പോകുമ്പോൾ ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോയുടെ മുൻപിൽ ഒരു വലിയ കൊടുങ്കാറ്റ് യഹോയുടെ മുമ്പിൽ ഉണ്ടായി യഹോവ കടന്നു പോവുകയാണ് നാല് സംഭവങ്ങൾ അവിടുണ്ടായി ഒന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് രണ്ട് അത് അത് യഹോ യഹോയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്ന് വായിക്കുന്നു പർവ്വതങ്ങളെ കീറി പാറകളെ തകർക്കും അപ്പോൾ എന്തോ കൊടുങ്കാറ്റാണ് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുക യഹോവയാ സർവശക്തിയുള്ള യഹോവയാണ് കടന്നു പോകുന്നത് ഹോയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റ് കാറ്റിന്റെ ശേഷം പക്ഷെ അവിടെ പറയുന്ന അവിടെ ശ്രദ്ധിക്കണം ആ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു ഇവിടെ പുറത്തു വരിക എന്നാ പറഞ്ഞത് അപ്പോൾ യഹോവയാണ് കടന്നു പോകുന്നത് കടന്നു പോകുമ്പോൾ ആദ്യം പ്രവാചൻ അനുഭവപ്പെട്ടത് വലിയ കൊടുങ്കാറ്റാണ് അത് പർവ്വതങ്ങളെ കീറി പാറകളെ പിളർന്നാണ് പോകുന്നത് അപ്പോൾ അതിശക്തമായിരിക്കുന്ന കൊടുങ്കാറ്റാണ് പക്ഷെ ആ കൊടുങ്കാറ്റിൽ യഹോവ ഉണ്ടായിരുന്നില്ല അതിനുശേഷം നാം വായിക്കുന്നൊരു വലിയ ഭൂകമ്പം ആ ഭൂകമ്പത്തിലെ ഹോവയില്ലായിരുന്നു രണ്ടാമത്തെ നെസ്റ്റാ ഒരു വലിയ കൊടുങ്കാറ്റ് രണ്ട് ഭൂകമ്പം മൂന്ന് ഞാൻ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള പതിമൂന്ന് വരെയുള്ള വാക്കുകളായി പറയുന്നത് മൂന്നാമത് പ്രഭാകം കണ്ടത് ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയെ അപ്പം മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് രണ്ട് ഒരു വലിയ ഭൂകമ്പം മൂന്നാമത് ഒരു വലിയ തീയെ ഭൂകമ്പത്തിലും തീയിലും യഹോവ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി എലിയാവത് കണ്ടിട്ട് കേട്ടിട്ട് തന്റെ പുതപ്പൂണ്ണ മുഖം മൂടി പുറത്തു പുറത്തുവന്ന് ഗുഹാമുഖത്തു നിന്നു വലിയ കൊടുങ്കാറ്റിൽ ദൈവമില്ല വലിയ ഭൂകമ്പത്തിൽ ദൈവമില്ല വലിയ തീയിൽ ദൈവമില്ല എന്നാൽ അതിനുശേഷം ഒരു നേരിയ ശബ്ദം ഒരു മൃദുവായ സ്വരം അതുകൊണ്ടായി ഇത് കേട്ടിട്ട് ഏലിയാവ് പുതപ്പ് കൊണ്ട് മുഖം മൂടി ഗുഹാമുഖത്ത് വന്ന് നിന്നു കാരണം ദൈവത്തിന്റെ ശോഭ അവന് മനുഷ്യനിലയിൽ കണ്ടിട്ട് പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മുഖം മൂടിയത് ഏലിയാവ് ഉന്നയിച്ച പരാതികൾക്കൊന്നും അവിടെ ദൈവം മറുപടി കൊടുത്തില്ല നിന്റെ നിന്റെ പ്രഭായന്മാരെ അവർ വാൾ കൊണ്ട് കൊന്നു വന്നു എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു തന്നെ ജനത്തെ ഇങ്ങനെ ചെയ്യുന്നു ഒന്നും ഇതൊന്നും അതിനൊന്നും മറുപടി പറയുന്നില്ല അതൊക്കെ ദൈവം തക്ക സമയത്ത് മറുപടി കൊടുത്തോളും ഇപ്പം അത് പറയാനുള്ള സമയമല്ല പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടെ കൊടുക്കപ്പെട്ട ഒരു പ്രത്യേക വെളിപ്പാടായിരുന്നു ഇതെന്ന് നമുക്ക് കഴിയും ഗോഡ് ഗീവ്സ് എ സർവൻസ് സ്പെഷ്യൽ റെവലേഷൻ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് പ്രത്യേകമായ ഉദ്ദേശത്തിനായി പ്രത്യേകമായ വെളിപ്പാടുകൾ ദൈവം കൊടുക്കുന്നു ഇതാ ഇഹോവ കടന്നു പോകുന്നു അപ്പൊഴുത്തുകൾ എഴുന്നടുത്തുകളെ പോലെ നമ്മുടെയൊക്കെ സാധാരണ ഇവിടെ ഇന്ത്യയുടെ പ്രസിഡന്റ് നമ്മുടെ ഈ ദേശത്ത് ഇപ്പൊ ചെങ്ങന്നൂരോ പത്തനംതിട്ടയോ വരുന്നു ചിന്തിക്കത്തെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി കഴിയുമ്പോഴേ ഇവിടെ നീ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കില് എം എൽ എ ഓരൊക്കെ അനോൺസ് ചെയ്ത് മുന്നോടിയായി വരുന്ന ആ എഴുന്നള്ള മുന്നോടിയായി വരുന്ന ഇതാ നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രസിഡന്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും അപ്പം മറ്റുള്ള ഏത് എഴുന്നള്ളേയും പോലെ മുന്നോടികളൊക്കെ കടന്നുപോയി അതായത് വലിയ കൊടുങ്കാറ്റ് ഭൂകമ്പം വലിയ തീ ഇതെല്ലാം കടന്നുപോയി അതിന് ശരിയായ ആളെ ഏറ്റവും ഒടുവിലാണ് കടന്നു വരുന്നത് അതായത് യഹോവ ഏറ്റവും ഒടുവിലാണ് വരുന്നത് ആദ്യമേ അകമ്പടി സേവിച്ച ഭൂകമ്പവും കൊടുങ്കാറ്റും തീയുമെല്ലാം മുമ്പേ കടന്നുപോയി അതിലൊന്നും ദൈവമില്ലായിരുന്നു യഥാർത്ഥയാള് അതിന് ശേഷം വരുന്നത് ആ ആളിന്റെ പ്രതാപവും ഉയർച്ചയും സ്ഥാനമാർഗ് ഏത് തരത്തിലുള്ളതാണെന്ന് ഇവിടെ വ്യക്തമാക്കുക അകമ്പടി സേവിച്ചത് മൂന്ന് പ്രതാപ വലിയ കൊടുങ്കാറ്റ് ഭൂകമ്പം ഭയാനകമായ തീയേ ഈ മൂന്നിനുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ബന്ധത്തിൽ ഈ വെളിപ്പാടിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ ആശയം ഈ വെളിപ്പാടിന് പ്രവാചകൻ പഠിക്കാൻ ഉദ്ദേശിച്ചുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ വെളിപ്പാട് ദൈവം നൽകുമ്പോൾ ആ വെളിപ്പാടിന്റെ പ്രവാചകൻ പഠിക്കാൻ ദൈവം ഉദ്ദേശിച്ച പാഠം എന്തൊക്കെയാണ് രണ്ട് ഇവിടെ പൊതുവിലിറങ്ങിയിട്ടുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ് പ്രവാചകൻ മാത്രമല്ല ഇത് വായിക്കുന്ന വിൽക്കാലത്ത് ഏത് കാലത്തും വായിക്കുന്ന വിശ്വാസികൾക്ക് പൊതുവായി നൽകപ്പെടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രവാചകൻ പഠിക്കുവാനുള്ള പാഠങ്ങൾ പൊതുവിൽ ജനത്തിന് പഠിക്കുവാനുള്ള പാഠങ്ങൾ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കുവാനുള്ള പാഠങ്ങൾ ഇതല്ല ഈ ഇതിനകത്തുണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തന്റെ നിരാശയും ദരിദാനകളും നീങ്ങിപ്പോകുവാൻ ഉദ്ദേശിക്കപ്പെട്ടുള്ള ഒരു വെളിപ്പാടാണ് ഇവിടെ നൽകപ്പെടുന്നത് അവിടെ വായിക്കുമ്പോൾ തന്റെ പിന്നാലെ വരുന്ന ഏലീശയുടെ ശുശ്രൂഷ തന്റെയും തന്റെ പിന്നാലെ വരുന്ന ഏലിശയുടെയും ശുശ്രൂഷയെ അന്യോന്യം ബന്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയായി നമുക്കിതിനെ വിശദമാക്കാൻ സാധിക്കും കൊടുങ്കാറ്റ് ഭൂകമ്പം തീയെ ഇതെല്ലാം ഏലിയാവിനെ അതായത് ഏലിശയ്ക്ക് മുമ്പായി രംഗപ്രവേശം ചെയ്ത ഏലിയാവിനെയും അതിന് പിന്നാലെ വന്ന മൃദുസ്വരം തന്റെ പിന്നാലെ വരാൻ പോകുന്ന ഏലിശയേയും ചിത്രീകരിക്കുന്നു എന്ന് ഒരു ദൈവദാസൻ പറഞ്ഞു അതുപോലെ തന്നെ കൊടുങ്കാറ്റ ഭൂകമ്പം തീയ ഇത ന്യായ പ്രമാണത്തെയും അതിനുശേഷം വന്ന മൃദുവായ സ്വരം ന്യായപ്രമാണത്തെ തുടർന്ന് വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും അല്ലെങ്കിൽ സുവിശേഷത്തെയും പ്രതിദാനം ചെയ്യുന്നു എന്ന് ഒരു വ്യാഖ്യാനം ഒരു ദൈവദാസൻ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ അത് വാസ്തവത്തിൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ ന്യായമുണ്ട് ഇന്ന് ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഇവിടെ സുപ്രധാനമായ ഒരാത്മീക പാഠമുണ്ട് അതായത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരാത്മീക പാഠം ഇവിടെയുണ്ട് എന്താണ് ആത്മീയ പാഠം ശുശ്രൂഷയാമത്തി ഒരു ശുശ്രൂഷൺ ഉള്ളവാക്കുന്നതായിട്ടുള്ള ബഹളമോ ശബ്ദമോ ഒച്ചപ്പാടോ ചാട്ടമോ ആട്ടമോ മറിച്ചിലോ സ്റ്റേയെക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടമോ പിന്നെ വലിയ അലർച്ചയോ കൂവലോ ഇതൊന്നും അനുഗ്രഹത്തിന്റെ ലക്ഷണം ആണെന്ന് തെറ്റായി ചിന്തിക്കരുത് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഇതൊക്കെ നമ്മൾ കാണുന്നു ചില ഗൽസ്മാറ്റിക്ക് വിഭാഗങ്ങളുടെ സ്റ്റേജുകൾ പ്രസംഗിക്കാത്ത പ്രസംഗം ഇങ്ങനെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ചാടുന്നു ഇരിക്കുന്ന കഷേരി എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഓടി നടക്കുന്നു പിന്നെ മൈക്ക് എടുത്തുകൊണ്ട് ഓടി നടക്കുന്നു വലിയ ബഹളം ഉണ്ടാക്കുന്നു ആ കൊറോണയുടെ തീ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മംഗലാപുരം വരെ നീളത്തിലുള്ള നീട്ടമുണ്ടാക്കുന്നു വലിയ അലർച്ച ഉണ്ടാക്കുന്നു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊന്നും അനുഗ്രഹത്തിന്റെ അടയാളമായി നമ്മൾ തിരുതിരിക്കാൻ പാടില്ല പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നു അതൊന്നുമല്ല സാവധാനത്തിലും സാവകാശത്തിലും വചനം സംസാരിച്ചാൽ വചനം അതിൽ തന്നെ അതിശക്തമാണ് അത് ഹൃദയത്തെയും നിലവുകളെയും കീറിമുറിച്ച് മനുഷ്യന്റെ അന്തരാത്മാവിനെ സൂക്ഷ്മശോധന ചെയ്ത് കടന്നുപോകുന്നുവെന്നാണ് ദൈവത്തിന്റെ ഭജന ദൈവത്തിന്റെ വചനം ഇരുവാഴ്ചയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജകളെയും വേർപൊഴിക്കും വരെ തുളച്ചിൽ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ച് അറിയുന്നുമാകുന്നു എന്നാണ് എബ്രായർ നാലിന്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് സോ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് വേർഡ് ഓഫ് ഗോഡ് ഇൻ യുഡ് സെൽഫ് ഇസ് മോസ്റ്റ് പവർഫുൾ അതുകൊണ്ട് നമ്മുടെ ചീറലും കീറലും അലർച്ചയും ബഹുളുവും ചാട്ടവും മറിച്ചിലും ഓട്ടവും സ്റ്റേജ് മറിക്കലും ഒന്നും അനുഗ്രഹത്തിന് നിദാനമല്ല അതിന്റെ ആവശ്യമില്ല ശാന്തമായി വലിയ കൊടുങ്കാറ്റിൽ ദൈവമില്ല ഭൂകമ്പത്തിലെ ഹോവയില്ല വലിയ തീയിലെ ഹോവയില്ല എന്നാൽ അതിനുശേഷം വന്ന മൃദുലമായ ഒരു സ്വരം ആ മൃദുസ്വതം സ്വരം അത് മന്നമായി നമ്മോട് സംസാരിക്കുന്നതാണ് ഏ ജെ ആർ മില്ലർ എന്ന് പറയുന്ന ദൈവഭൃത്തിയൻ ഒരു പഴയകാല ദൈവ വേദശാസ്ത്രിയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്ന ഒരു പതിനു വാചങ്ങളുണ്ട് ഞാനത് പറഞ്ഞുതരാം ഈ ലോകത്തിലെ മഹത്തായ എല്ലാ വേലകളും അദ്ദേഹം പറയാണ് ഈ ലോകത്തിലെ എല്ലാ മഹത്തായ വേലകളും ശബ്ദരഹിതമായിട്ടാണ് നിറവേറപ്പെടുന്നത് ജെ ആർ മില്ലർ പറയുകയാണ് ഈ ഭൂമിയിലെ മഹത്വരമായ എല്ലാ വേലകളും പ്രവർത്തനങ്ങളും ശബ്ദരഹിതമായിട്ടാണ് നൽകപ്പെടുന്നത് നിസ്സാരന്മാരായ വേലക്കാരാണ് ഉണ്ടാക്കുന്നത് നിസാരന്മാരായ ആളുകൾ മൂല്യമുള്ളവർ വേള ഉണ്ടാക്കുകയായി പ്രകൃതിയിലും കൃപയിലും ഒരുപോലെ ദൈവം നിശ്ശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിയിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ നിശ്ശബ്ദമായി ദൈവം പ്രവർത്തിക്കുന്നു കൃപയിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ നിശ്ശബ്ദമായി ദൈവം പ്രവർത്തിക്കുന്നു തങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ബന്ധത്തിൽ ദൂതന്മാർ ശബ്ദനെതിരായി നീങ്ങുന്നു നാം നിറവേറ്റുന്ന വേലകളിൽ ഏറ്റവും മെച്ചപ്പെട്ടവ ഒച്ചപ്പാടില്ലാത്ത നാം ചെയ്യുന്നവയായിരിക്കും എന്നാണ് ഈ ദൈവഭൃത്യൻ പറഞ്ഞിരിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് ലോകത്തിൽ ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരായ ശുശ്രൂഷകന്മാർ പലരും നിശബ്ദമായി സംസാരിക്കുന്ന നിശബ്ദമായി വില ചെയ്യുന്നവരുമായിരുന്നു ബഹളം വെക്കുന്നവരായിരുന്നില്ല ഇന്ന് സ്റ്റേജെ മറച്ചിട്ട് വലിയ ബഹളം വെക്കുന്ന ഒരുപാട് പ്രസംഗികളുണ്ട് എന്ത് പ്രയോജനം രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്ന ഏലിയാവിന്റെ പരാതിയിൽ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാൽ അവിടെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഒന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു പറഞ്ഞ ഐ ഹാവ് സ്ട്രൈവ്ഡ് സ്ട്രൈവ്ഡ് ആൻഡ് സ്ട്രൈവ്ഡ് ലോഡ് ഫോർ ദ ലോഡ് ഓഫ് ഹോസ്റ്റ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിട്ടുണ്ട് രണ്ട് അപ്പൊ ആ ശുഷ്കാന്തിയൊക്കെ വ്യർത്ഥമായി പോയെന്ന പ്രവാചകൻ പറയുന്നത് ഞാൻ കർത്താവിന് വേണ്ടി യഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോട് നിന്നു അതെല്ലാം നിഷ്ഫലമായി പോയി എന്ന അദ്ദേഹം പറഞ്ഞു രണ്ട് ഇസ്രായേലിന്റെ ഇരുവിധമായ പാപങ്ങൾ അതോട് ഉണങ്ങിയിട്ടുണ്ട് ഒന്ന് ഇസ്ര നിന്റെ നിയമത്തെ അവർ ഉപേക്ഷിച്ചു രണ്ട് നിന്റെ പ്രഭാകന്മാരെ വാളിന്റെ വായ് വായിത്തിൽ കൊണ്ട് വെട്ടിക്കൊന്നു അവർ നിന്റെ ജന നിന്റെ ജനം അവർ നിന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിക്കുകയും നിന്റെ പ്രവാകന്മാരെ വാൾ വായിത്തിലിയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു മൂന്ന് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാ ഇദ്ദേഹത്തിന്റെ ഈ രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്ന ഏരിയാവിന്റെ പരാതി നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവിടെ നമ്മൾ വായിക്കും പതിനഞ്ച് മുതൽ പതിനെട്ടിലുള്ള വാക്യങ്ങളിൽ പ്രവാചകന്റെ ഈ പരാതികൾക്കുള്ള മറുപടിയായിട്ടാണ് ദൈവം അവിടെ പ്രവാചകനോട് സംസാരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കും ഓരോ പരാതിയും അതിലേക്കുള്ള ദൈവിക പരിഹാരവും കൂടെ ദൈവം ചേർത്തിട്ടുണ്ട് ഒന്നാമതായി സൈന്യങ്ങളുടെ ദൈവമായ ഹോവ യഹോബയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തി ചെയ്യുന്നു അവന്റെ അവകാശവാദം ഐ ഹാവ് സ്ട്രൈവ് ദ ലോഡ് ഫോർ ദ ലോഡ് ഓഫ് ഹോസ്റ്റ് സൈന്യങ്ങൾ ദൈവമായ ഹോമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ശുഷ്കാന്തിച്ചു ആ അപ്പോ തനിക്കിപ്പോൾ ലഭിച്ച വെളിപ്പാടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പരാതി പരിഹരിക്കാനുള്ളതാണ് വേണ്ടി വളരെ ശുഷ്കാന്തിയോട് അധ്വാനിച്ചെങ്കിൽ ആ പരാതിക്കുള്ള പരിഹാരം അതായത് തന്റെ അധ്വാനം വ്യർത്ഥമല്ലായിരുന്നു എന്ന് തനിക്ക് ബോധ്യപ്പെടുമാർ ബോധ്യപ്പെടുമാറുകൊടുക്കപ്പെട്ട അനുഗ്രഹീതമായൊരു വെളിപ്പാടാണിത് ഗുഹാമുഖത്ത് നിൽക്കുമ്പോൾ പ്രവാചകം ചിന്തിച്ച് എന്റെ അധ്വാനമൊക്കെ പോയി പക്ഷെ ദൈവം പറയാണ് നിന്റെ അധ്വാനം ഭൃതാവായി പോയിട്ടില്ല നിന്റെ അധ്വാനം ഫലകരമാണ് അതാ ഗുഹാമുഖത്ത് വെച്ച് ദൈവം നൽകിയ വെളിപ്പാടിൽ ദൈവം അത് പ്രകാശിപ്പിച്ചു രണ്ടാമത്തെ അദ്ദേഹം രണ്ടാമത്തെ പരാതി ഇസ്രായേലിനെ സംബന്ധിക്കുന്ന ആദ്യത്തേത് തന്നെ കുറിച്ചുള്ള ഞാൻ എഹോബയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ അധ്വാനിച്ചു ദൈവം പറയുകയാണ് അങ്ങനെ നീ ചെയ്തെങ്കിൽ നിന്റെ അധ്വാനം ഒരിക്കലും വ്യർത്ഥമായിട്ടുള്ളു പ്രിയ ദൈവം ഇതിലെ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ിക്കുന്ന അധ്വാനങ്ങളിൽ നമുക്ക് വേണ്ടി സൈഡ് പറയാനോ അനുകൂലമായി പറയാനോ നീതിയുടെ വശത്ത് നിൽക്കാനോ ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ലായെങ്കിലും നമ്മുടെ പ്രയത്നം ഒരിക്കലും വ്യർത്ഥമാകിയില്ല എന്നാണ് ദൈവം നമ്മോട് പറയുന്നത് ഇന്ന് സി ബി ഐയുടെ പ്രത്യേക കോടതി തിരുവനന്തപുരത്ത് പതിനെട്ട് വർഷം മുമ്പ് കോട്ടയത്ത് പയസ് ടെൻത് കോൺവെന്റിൽ പഠിച്ച അഭയ എന്ന് പറയുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടവളായി ഈ കോൺവെന്റ് കിണറ്റിൽ കാണപ്പെട്ട സംഭവത്തിന് പതിനെട്ട് നീണ്ട വർഷക്കാലത്തെ നിയമ ശേഷം അവിടെ ഇന്നതിനൊരു ഈ കോട്ടൂരാനെയും സിസ്റ്റർ സ്റ്റെഫിയും കുറ്റക്കാരെന്ന് സി ബി ഐ കോടതി പ്രത്യേകമായി വിധി പറഞ്ഞു നാളെയാണ് അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് എന്താ ശിക്ഷ നാളെ നമുക്ക് കരുതുള്ളൂ ഇപ്പം അറിയുന്നില്ല കാര്യം ജഡ്ജി വിധിക്കുന്ന ശിക്ഷ എങ്ങനെയാണ് അറിയുന്നത് അത് വിധിച്ച ശേഷറിയുള്ളൂ അപ്പൊ ഈ നീണ്ട പതിനെട്ട് വർഷക്കാലം ജോമോൻ പുത്തുമ്പരക്കിലും അനുബന്ധ അസ്മാദികളും നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു അക്ഷീണം പോരാടിക്കൊണ്ടിരുന്നു ഒരു വേള ഞങ്ങളുടെ പോരാട്ടം പരാജയപ്പെട്ടു പോയോ എന്നവർ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സോറി പതിനെട്ടില്ല ഇരുപത്തെട്ട് വർഷം ഐ എം സോറി എന്റെ ഫിഗർ തെറ്റിപ്പോയി ലക്ഷ്മി ഇരുപത്തെട്ട് വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റണ്ണിലാണ് സംഭവം ഞാൻ കോട്ടയത്ത് കോട്ടയത്ത് താമസിക്കാം അപ്പോ ഇരുപത്തിയെട്ട് നീണ്ട വർഷങ്ങൾ അത് പിന്നിട്ടിട്ടും ആ നീതി നിഷേധിക്കപ്പെടാതെ ആ പോരാട്ടം വ്യർത്ഥമല്ല എന്ന് സി ബി ഐയുടെ പ്രത്യേക കോടതി ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യബുദ്ധിയിൽ ഉരുത്തിരിയുന്ന നിയമത്തിന്റെ നീതി ഇപ്രകാരം കാലം താമസിച്ചാണെങ്കിലും വെളിപ്പെട്ടു വരുമെങ്കിൽ പ്രിയ ദൈവവേദലേ നാം യഹോവയ്ക്ക് വേണ്ടി ശുഷ്കാന്തിയോട് ധ്വാനിക്കുന്ന അധ്വാനം അതൊരിക്കലും വ്യർത്ഥമാകുകയില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ് ഞാനെന്ത് ചെയ്യ നിന്റെ രണ്ടാമത്തെ പരാതി ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളതാണ് ഏത് ആദ്യത്തെ ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു ദൈവത്തിന്റെ പ്രവാകന്മാരെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു അതാണ് പരാതി എങ്കിൽ ഹസായിലിനെ അരാമിന് രാജാവായിട്ട് നീ അഭിഷേകം ചെയ്യുക അതാണ് ഒന്നാമത്തെ കൽപ്പന രണ്ട് നിമിഷയുടെ മകനായ യേഹൂമിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുക മൂന്ന് മൂന്നാമതായി മൂന്നാമതായി അദ്ദേഹം പറയുന്നത് അവർ എനിക്കും ജീവഹാനി വരുത്താൻ പോകുന്നു എങ്കിലും നീയ നിന്റെ ശിഷ്യനായി വരുന്ന ഏലീഷയെ പ്രവാചകനായി ഇസ്രായേലിനെ അഭിഷേകം ചെയ്യുക മൂന്ന് ആളുകളെ ഇസ്രായേൽ നിരനിരയായി അഭിഷേകം ചെയ്യാനുള്ള നിയോഗം നിന്റെ പരാതി നീ നീയെ ഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോട് അധ്വാനിച്ച് വ്യർത്ഥമായിരുന്നോ ഇല്ല വ്യർത്ഥമായില്ല നിന്റെ രണ്ടാമത്തെ പരാതി ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ നിയമത്തെ ഉപേക്ഷിച്ച് പ്രഭാകരന്മാരെ കൊന്നുകളഞ്ഞു എങ്ങനെ ഇത് കാര്യം ചെയ്യുക ദൈവത്തിന്റെ ന്യായവൈദ്യ തക്കസ്മേത് അവരുടെ മേൽ വരടുന്ന ഹസായിലിനെ അരാമിന്റെ രാജാവായും നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന്റെ രാജാവായും നീ അഭിഷേകം ചെയ്യുക ബാക്കി ദൈവത്തിന്റെ ന്യായപര കരങ്ങൾ അവരുടെ കരങ്ങളിൽ കൂടെ ദൈവം നടത്തിക്കൊള്ളു യു ഡോണ്ടു അറിയബ് മൂന്ന് നീ ഞാൻ ഞാനൊടുത്തൻ മാത്രം ശേഷിച്ചേക്കുന്നു എങ്കിലെന്ത് ചെയ്യ ബാലിനെ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേൽ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു ഏലീഷായുടെ കൈവിശവും വാളുണ്ട് അവ പറയാണ് യേഹൂവിന്റെ വാളിന് തെറ്റിപ്പോകുന്നതിനെ ഏലീഷ കൊല്ലും ഇത് ദൈവവാചനമാകുന്ന ഇരുവായിരത്തിലുള്ള വാളിന്റെ ചിത്രമാണ് അത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം എബ്രായർ നാലിന്റെ പന്തലിനോട് മനസ്സിലാക്കണം വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ദൈവാത്മാവി തന്നതാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും യേഹുവിന്റെ വാളിനെ തെറ്റി എഴിയുന്നവനെ ഏലിഷ്യോയി കോയി കൊല്ലും അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ വായ്തല കൊണ്ട് അതിന്റെ ഇരുവിധമായ പ്രയോജനം ഒന്ന് സംസാരിക്കുന്നവനെയും രണ്ട് കേൾക്കുന്നവനെയും ചോദന ചെയ്യുന്നതാണ് ന്യായം വരികയാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുക ഏലിയാവിന്റെ പരാതികൾ മൂന്നാണ് ഒന്ന് ഞാൻ വളരെ ശുഷ്കാന്തിയോട് അധ്വാനിച്ചു വ്യർത്ഥമായി പോയി ഇല്ല ഈ വെളിപ്പാട് തന്നെ നിന്റെ അധ്വാനം വ്യർത്ഥമല്ല എന്ന് തെളിയിച്ചു രണ്ട് ഇസ്രായേൽ ജനം നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പ്രവാകന്മാരെ വാളിന്റെ വായത്തിലാൽ കൊന്നു പേടിക്കേണ്ട ദൈവത്തിന്റെ ഒരുക്കി വെച്ച ന്യായപതി തക്ക സമയത്ത് ആ ജനത്തിനുമേൽ വരയുന്നതിന് നീ എന്ത് ചെയ്യാ നീ ഹസായേലിനെ അരാമനെ രാജാവായിട്ടും നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന്റെ രാജാവായും യേഹുവിന്റെ വാളിനെ തെറ്റിയൊഴിയുന്നവനെ കശാപ്പിണതിനെ ഏലീഷായെ നിന്റെ പിൻഗാമിയായും നീ അഭിഷേകം ചെയ്യുക മൂന്നുപേരെ അഭിഷേകം ചെയ്യാൻ ആ ഏലിയാവിനോട് പറഞ്ഞത് എന്നാൽ ഇവിടെ ഏലിയാവ് അതേ അരഖ്യാ യേഹൂവിനെയും ഹസായേലിനെയും യേഹൂവിനെയും ഏലീഷെയും അതിലെ ഏലീശയെ മാത്രമേ ഇവിടെ വാസ്തവത്തിൽ അഭിഷേകം ഒരു രേഖയുള്ളൂ അതോ എണ്ണ കൊണ്ടോ മറ്റേതെങ്കിലും പാനീയം കൊണ്ടോ ഒന്നും അഭിഷേകം ചെയ്താട്ടല്ല തന്റെ പൊതപ്പെടുത്ത് അവന്റെ മേലിട്ടു അവന്റെ ഇരുണ്ടി ആത്മാവിനെ അവൻ ലഭിച്ചു അത്രമാത്രമേ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുള്ളൂ അതിനപ്പുറത്തൊന്നും വേറെ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ പറയുന്ന ഈ അഭിഷേകം പറയുന്ന അഭിഷേക തൈലം കൊണ്ടുള്ള ഒരഭിഷേകമായിരുന്നു എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ ഇവിടെ പ്രായണ ന്യായമില്ല ഏതായാലും നാം വായിക്കുന്നു ഈ ഇത് ഏലിയാവിന്റെ കൽപ്പന അനുസരിച്ച് ഈ കാര്യം ദൈവം നിറവേറ്റുവാൻ ഇവിടെ ശ്രമിക്കുക ചൂര ചെടിയുടെ ചുവട്ടിലിരുന്ന് മരിപ്പാൻ ആഗ്രഹിച്ച തന്റെ ദാസന വളരെ ഉന്നത ഉന്നത ഉയർന്ന തരം സുസൂഷണ ദൈവം മാറ്റിവെച്ചത് ഇപ്പോൾ മതിയെഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന ചൂരച്ചയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് വിലപിച്ച് പ്രളപിച്ച് കരഞ്ഞ പ്രവാചനോട് പറയാം ഇവിടം കൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചില്ല നിനക്ക് അതിപ്രധാനമായ മൂന്ന് ശുശ്രൂഷകൾ ഏറ്റവും കുറഞ്ഞ ഇനിയുണ്ട് ഒന്ന് എന്ത് ചെയ്യണം നീയെ അസായലിനെ അരാമിൽ രാജാവായി അഭിഷേകം ചെയ്യണം നീ തന്നെയാണ് ചെയ്യേണ്ടത് നിംഷയുടെ മകനായ ഏഹുവിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യണം അത് നീ തന്നെയാ ചെയ്യേണ്ടത് നിന്റെ കരങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ഈ രാജാക്കന്മാർ മുഖാന്തരമാണ് ദൈവത്തിന്റെ പ്രവാഹകന്മാരെ വാളുകൊണ്ട് വെട്ടിക്കൊന്ന ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് കളഞ്ഞാ ഈ നിന്ദജനമായ ഇസ്രായേലിനെ ന്യായം വിധിക്കാൻ ദൈവം ഉപകരണങ്ങളാക്കി ഉയർത്താൻ പോകുന്നത് മൂന്ന് ഏലീഷായി എന്നെ പിൻഗാമിയായും നീ അഭിഷേകിക്കണം ഇത്രയോ ഉന്നതമായ ശുശ്രൂഷകൾ നിവർത്തിക്കാൻ കിടക്കുമ്പോഴാണ് ഇപ്പോഴെന്റെ പ്രാണന എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു എന്തോ പാപാന്ന് നോക്കി മഹാനായ ചാൾസ് പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് സിൻ ഇറ്റ്സ് എ ഗ്രേവ് സിൻ എ സെയിൻ ടു ഡിസയർ ഫോർ

മനുഷ്യരായതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും മനുഷ്യരായതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞും പോകും അത് ശ്രദ്ധിക്കണം പക്ഷേ വളരെ ഉന്നതമായ ശുശ്രൂഷകൾ ഈ പ്രഭാതിന് നിവർത്തിക്കേണ്ടായിരുന്നു അങ്ങനെയുള്ള ഈ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് അവരെ ആക്കി വെക്കേണ്ട ശുശ്രൂഷ ഈ ഏലിയാവിൽ നിക്ഷിപ്തമായിരുന്നു അവൻ അവിടുന്ന് യാത്ര ചെയ്യാണ് അവനവിടെ ഹോരേവിലേക്ക് യാത്ര ചെയ്യാണ് അപ്പോൾ ദൈവം പറഞ്ഞില്ല നീ പോകാം ഞാൻ നിന്നെ ബേദലിലേക്ക് അയച്ചേക്കുന്നു അപ്പോൾ അവനെ ബദേൽ ചെന്നു അവിടെ നിന്ന് ദൈവം പറഞ്ഞു പോരാ ഞാൻ നിന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു അവൻ എരിഹോവിൽ ചെന്നു അവിടെ പറഞ്ഞു ഇവിടെയും നിൽക്കാൻ പാടില്ല ഞാൻ നിന്നെ യോർദാങ്ങിലേക്ക് അയച്ചിരിക്കുന്നു ഒരു പ്രയാണമാണ് ജീവിതം സരെഫാത്ത് കരീത്ത് സരേഫാത്ത് മരുഭൂമി ഹോരേബ് പിന്നെ ബദേല് പിന്നെ അവിടുന്ന് എരിഹോവ് എരിഹോവ് പിന്നെ അങ്ങോട്ട് പോവുക നമ്മൾ പിന്നെ വായിക്കുന്നത് യോർദാൻ ജോർദാൻ പറഞ്ഞ ചിത്രമാണ് അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോൾ വായിക്കുന്നു ഏലീഷ അവനെ അനുഗമിച്ചു ഏലിയാവിന്റെ എടുക്കപ്പെടൽ ഏതാണ്ടൊക്കെ ആഗതമായെന്ന് പ്രവാചക ആത്മാവിൽ ഏലീശനും മനസ്സിലായി അവൻ പറഞ്ഞു യജമാനെ നിന്റെ ആത്മാവിന്റെ ഇരട്ടി ഇരട്ടിപ്പങ്ക് നീനയ്ക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു അവരെ ഇരുവരും ഏലിയാവിന്റെ പുതപ്പുകൊണ്ടടിച്ച് യോർദാൻ രണ്ടായി വിഭവിക്കപ്പെട്ട് അക്കരെ അക്കലവേലിക്കഴിഞ്ഞപ്പോൾ ന വായിക്കുന്നു അഗ്നി അശ്വങ്ങളുടെയും അഗ്നിരഥങ്ങളുടെയും അകമ്പടിയോടെ ഏലിയാവ് മരണം കാണാതെ ഈ ആകാശമേഖങ്ങളിലേക്ക് എടുക്കപ്പെട്ടു അവന്റെ പുതപ്പ് നെളുത്തോട്ട് വീണു ആ പുതപ്പും കൊണ്ടാണ് തിരിച്ച് ഏലീഷ ഇക്കര വന്നത് ഏലിയാവിന്റെ ഇരക്ഷി ആത്മാവുള്ള പ്രവാചകനായി ഏലീഷ രംഗപ്രവേശം ചെയ്തു ഇവിടെ ജെ ആർ മില്ലർ പറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ ചിന്തയോടെ ഞാൻ സൂചിപ്പിക്കാം ദുഃഖമാകുന്ന അതിക്കരികെ ഞാൻ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദുഃഖമാകുന്ന നദിക്കക്കരെ ജോർദാൻ ദുഃഖത്തിന്റെയും മരണത്തിന്റെയും ചിത്രമാണ് ദുഃഖമാകുന്ന നദിക്കക്കരെ വാഗ്ദത്ത് ദേശമുണ്ട് അതായത് ജോർദാൻ അക്കരയാണ് കനാനുള്ളത് ജോർദാൻ കടക്കാതെ കനാൻ ദേശം പ്രവേശിക്കാൻ കഴിയില്ല ഇസ്രായേൽ മകളെ യാത്രകൾ വരുമ്പോഴും ആ വായിക്കുന്നു അവർ ജോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു എന്നാ വായിക്കുന്നു ജോർദാൻ അക്കരെ ഒരു വാഗ്ദേശമുണ്ട് എല്ലാ വേദനകളുടെയും പരിശോധനകളുടെയും അപ്പുറത്തെ സമൃദ്ധിയായ നന്മയ്ക്കുള്ള സാധ്യത ഒരു ദൈവനെ സംബന്ധിച്ചിട്ടുണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകൾ ഹൃദയവേദനകൾ നൈരാശ്യങ്ങൾ സങ്കടങ്ങൾ അനർത്ഥങ്ങൾ ദുരിതങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ മറ്റുള്ളവരാലുള്ള പ്രയാസങ്ങൾ ഇതിന്റെയെല്ലാം അപ്പുറത്ത് പരിശോധനകളുടെയും അപ്പുറത്ത് സമൃദ്ധിയായ നന്മയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് ദുഃഖത്തിന്റെ യോർദാൻ കടന്ന് അക്കരെ ചെല്ലുമ്പോഴാണ് പച്ചയായ പുൽപ്പുറങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോർദാന്റെ അക്ക അക്കരയാണ് പച്ചയായ പുൽപ്പുറങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് മരണം നമ്മെ യോർദാൻ മരണത്തിൻ്റെ ചിത്രമാണ് മരണം നമ്മെ ഭീതിപ്പെടുത്തും അത് നമ്മെ സങ്കടപ്പെടുത്തും അത് നമ്മെ നിരാശപ്പെടുത്തും അത് നമ്മെ തളർത്തിക്കളയും എന്നാൽ അതിൻ്റെ അപ്പുറത്ത് പച്ചയായ പുൽപ്പുറങ്ങൾ ഉണ്ട് കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുമ്പോൾ അതുമൂലം നമുക്ക് എന്തെങ്കിലും കേട് സംഭവിക്കും സംഭവിക്കണം എന്ന് ഒരിക്കലും ദൈവം ഉദ്ദേശിച്ചിട്ടില്ല ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളിൽ കൂടി നമുക്കേതെങ്കിലും തീരാത്ത നഷ്ടങ്ങളോ കേടുവാ കേടുപാടുകളോ ഉണ്ടാകണമെന്ന് ദൈവം ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ശാചാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിതാവ് നന്മയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുകയില്ല പുതുക്കെട്ടിന്റെ പുറമേയുള്ള എന്തെങ്കിലും പുതുക്കെട്ടിന്റെ പുറമേയുള്ള നിറം എന്തെങ്കിലും ആയിക്കൊള്ളോട്ടെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്നേഹത്തിൻ്റെ ദാനം ഉള്ളടക്കം ചിരിക്കുന്നു എന്നായി ദൈവൃദ്യൻ പറഞ്ഞിരിക്കുന്നു ഞാൻ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏലിയാവ് ഹോറേബിൽ എന്നുള്ള ഈ പരമ്പര ഇവിടെ ഞാൻ നിർത്തുകയാണ് തൻ്റെ ദാസന്മാരെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയുന്നവനാണ് ഇസ്രായേലിന്റെ ദൈവം ഏലിയാവിന്റെ പ്രശ്നം പരിഹരിച്ചവനാണ് ഏലിസ്യായുടെയും പ്രശ്നം പരിഹരിക്കുന്നത് ഏലിയാവിന്റെയും ഏലിസ്യയുടെയും മോശയുടെയും യോശുവയുടെയും അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും യോസേബിന്റെയും പ്രശ്നം പരിഹരിച്ചവനാണ് നമ്മുടെയും പ്രശ്നം പരിഹരിക്കുവാൻ പ്രാപ്തനായി ജീവിക്കുക താനതിന് പ്രത്യേക സ്ഥലവും സമയവും വ്യതവും എല്ലാം കരുതി വച്ചിട്ടുണ്ട് ഏലിയാവിന്റെ ദൈവം മഹത്വസംഭവനാണെങ്കിലും അങ്ങേ അങ്ങേയറ്റം താണിറങ്ങി വന്നവനും കൂടിയാണ് ഏഷ്യാപ്രഭാത പുസ്വ അൻപത്തിയേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നു അവൻ തന്നെ മക്കളെ യഥാസ്ഥാനപ്പെടുന്നവനാണ് അവൻ തന്നെ ദാസന്മാരെ അവരുടെ ശുശ്രൂഷയിൽ പുനഃസ്ഥാപിക്കുന്നവനാണ് അവൻ പരിശോധനകൾ ജീവിതത്തിൽ അനുവദിക്കുന്നവനാണെങ്കിലും പിന്നത്തേതിൽ ഏറിയ നന്മയിലേക്ക് നമ്മെ വഴി നടത്തുന്നവനാണ് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പഴയകാല ഭക്തന്മാരായ ആളുകൾ എഴുതിയ ഒരു പാട്ടിൻ്റെ ചില സ്റ്റാൻസസ്സുകൾ ഞാൻ വായിച്ച് അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഏലിയാവിനെ കുറിച്ചുള്ള പഠനത്തിൽ അവസാനിപ്പിച്ചു ഇന്നും ഞാൻ ഒരു പാട്ടിൻ്റെ രണ്ട് സ്റ്റാൻസസ് ഞാൻ പറയാം പാടാൻ കാര്യത്തിലല്ലോ വില്യം കൂപ്പർ പ്രശസ്തനായിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ആംഗ്ലെ എഴുത്തുകാരൻ വില്യം കൂപ്പർ എന്ന ഭക്തകവി അദ്ദേഹം പാട്ടുകാരനാണ് അത് എഴുതിയ ഒരു പാട്ട് ഇങ്ങനെയാണ് ഗോഡ് മൂവ്സ് ഇൻ എ മിസ്റ്റീരിയസ് വേ ഗോഡ് മൂവ്സ് ഇൻ എ മിസ്റ്റീരിയസ് വേ ഇസ് വണ്ടേഴ്സ് മിസ്റ്റീരിയസ് വേസ് ടു വേസ് പെർഫോം ഹി പ്ലാൻസ് ഹിസ് സ്റ്റെപ്സ് ഇൻ ദ സീ ആൻഡ് റൈറ്റ്സ് ദ അപ്പോൾ His wonders to perform here, he plants his footsteps in the sea and rides upon the storm. Ye fearful saints, fresh courage take. The clouds ye so much dread are big with mercy and will break in blessings on your head. The clouds ye see much dread are big with mercy and will break in blessings on your head. തന്റെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത വിധത്തിലാണ് ദൈവം മുന്നോട്ട് നീങ്ങുന്നത് ഗോഡ് എ മിസ്റ്റീരിയസ് വേസ് ഹിസ് വണ്ടേഴ്സ് ടു പെർഫോം ആ നമുക്ക് ഗ്രഹിച്ചു കൂടുവാൻ കഴിയാതെ വണ്ണം ഉന്നതമായ നിലയിൽ മാർമികമായ നിലയിൽ അതിശയകരമായ നിലയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് താൻ തന്റെ പാദങ്ങളെ സമുദ്രത്തിൽ പതിപ്പിക്കുകയും കൊടുങ്കാരനെ തന്റെ വാഹനമാക്കുകയും ചെയ്യുന്നു

കരണകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് വേഗത്തിൽ നിങ്ങളുടെ ശിരസ്സിന്മേൽ അനുഗ്രഹ മാരിയായി പെയ്യും മൌണ്ട് ഹോറേബിൽ ദൈവം ഏലിയാവിനെ എതിർപ്പെട്ട വിധം നാം ചിന്തിക്കുകയായിരുന്നു ഒരു വലിയ കൊടുങ്കാറ്റ് വലിയൊരു ഭൂകമ്പം വലിയൊരു തീ അതിലൊന്നും ദൈവം ഉണ്ടായിരുന്നില്ല ദൈവമെന്ന് ഒരു നേരിയ ശബ്ദത്തിലൂടെയാണ് പ്രിയ ദൈവത്തിലെ ആത്മീക ജീവിതത്തിൽ വലിയ അത്ഭുതാവകമായ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ നാം കണ്ടെത്തുന്നത് നമ്മുടെ ബഹളത്തിലല്ല വലിയ വലിച്ചു നീട്ടിയ പ്രശ്നങ്ങളിലല്ല അലർച്ചയിലല്ല കൂവലിലല്ല അട്ടഹാസങ്ങളിലല്ല മന്നമായ നേരിയ ഒരു സ്വരത്തിൽ അവിടെയാണ് ദൈവത്തിന്റെ മനോഹരമായ ഇമ്പശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഏരിയ വളരെ ക്ഷീണത്തിനും വളരെ ഭയചകിതിനും വളരെ വളരെയധികം മായി ഭവിച്ചുവെങ്കിലും നമ്മൾ വായിക്കുന്നത് ദൈവവിനെ ശക്തിപ്പെടുത്തി മികവുറ്റ രണ്ട് രാജാക്കന്മാരെയും ഒരു പ്രവാചകന്മാരെയും അരാമനു ഇസ്രായേലിന്റെ രാജാക്കന്മാരായും ഇസ്രായേലിന്റെ പ്രവാചകനായും അഭിഷേകം ചെയ്ത ശേഷം ഞാൻ ഞാനൊരു നാൾ ഈ ഈ ഇസഭയിൽ എന്നെ കൊന്നുകളയും എന്ന് ഭയപ്പെട്ട് യാത്ര ചെയ്ത് ചൂരച്ചയുടെ ചുവട്ടിൽ പോയി തളർന്ന അവശ്യനായിരുന്ന ഏലിയ മരണമെന്തെന്ന് രൂപിച്ചറിയാതെ അഗ്നി അശ്വങ്ങളുടെയും അഗ്നിരഥങ്ങളുടെയും അകമ്പടിയാൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി സ്വർഗീയ രഥങ്ങളിൽ ദൈവം അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു പ്രിയപ്പെട്ട ദൈവേതിലെ നാം ഭയപ്പെടുന്നത് നമുക്ക് ഭവിക്കാതിരിപ്പാൻ തന്റെ അഗ്നിരഥങ്ങളുടെ അകമ്പടി നമ്മെ ആനയിക്കുന്ന വിശ്വസ്തനായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആ ദൈവത്തിന്റെ കാൽച്ചുവടികൾ പിന്തുടർന്നുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിവർത്തിച്ച് കർത്താവിനായി നമുക്ക് മുന്നേറാം ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഈ അനുഗ്രഹീത പഠനങ്ങളാൽ നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ നമ്മ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഏലീശയെ വിളിക്കുന്ന രംഗവും അതേ തുടർന്ന് ഞാൻ ഒരു പാടവും കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അഗ്നി രഥവും അഗ്നി അശ്വങ്ങളും ഇതും കൂടെ പറഞ്ഞ് ഈ എലിയാവിനെക്കുറിച്ചുള്ള പഠനം പരിസമാപിക്കുവാൻ കർത്താവിനാഗ്രഹിക്കുന്നു ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ മഹത്തരുമായ ശുശ്രൂഷയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർപിള്ള താങ്ക്